നമസ്കാരം വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ചതിന് മുൻ എസ് എഫ് ഐ നേതാവ് കെ വിദ്യക്കെതിരെ കേസെടുത്ത സംഭവം സി പി എമ്മിനെ ഏറെ വെല്ലുവിളിയായി മാറി ഈ വിവാദം പുകയുന്നതിനിടെ വൈറലായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ അധ്യക്ഷ പി കെ ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ എന്നാലും എന്റെ വിദ്യ എന്നാണ് പി കെ ശ്രീമതി കുറിച്ചത് ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സൈബറിടത്തിൽ ചർച്ചയാവുന്നത് അതേസമയം പി കെ ശ്രീമതിയുടെ പോസ്റ്റ് വന്നതിന് പിന്നാലെ തന്നെ ടീച്ചർ വിദ്യക്ക് പുരസ്കാരം സമ്മാനിക്കുന്ന ചിത്രങ്ങളുമായി രംഗത്ത് വന്നു രാഹുൽ മാങ്കൂടത്തിൽ അടക്കം ചെയ്തിട്ടുമുണ്ട് നിരവധി പേർ വിഷയത്തിൽ ടീച്ചർക്ക് കമന്റുകളുമായി രംഗത്ത് വരികയും ചെയ്തു ഗസ്റ്റ് ലെക്ചറാകാൻ എറണാകുളം മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ചതിനാണ് എസ് എഫ്ഐ മുൻ നേതാവും എറണാകുളം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്തത് ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖ ചമച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മഹാരാജാസ് കോളേജ് അധികൃതരാണ് പോലീസിൽ പരാതി നൽകിയത് മഹാരാജാസ് കോളേജിലെ മലയാളം വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ രണ്ട് വർഷം ഗസ്റ്റ് ലെക്ചറായിരുന്നു എന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളാണ് വിദ്യ വ്യാജമായി ഉണ്ടാക്കിയത് കോളേജിന്റെ സീലും വൈസ് പ്രിൻസിപ്പലിന്റെ ഒപ്പും വ്യാജമായി ഉണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ മഹാരാജാസിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ വിദ്യാർത്ഥിനി കാലടി സർവകലാശാലയിൽ എം ഫിലും ചെയ്തിരുന്നു ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ അഭിമുഖത്തിന് എത്തുകയായിരുന്നു വിദ്യ സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയ അവിടുത്തെ അധ്യാപകരാണ് മഹാരാജസ് കോളേജ് അധികൃതരെ സമീപിച്ചത് ഇതോടെ രേഖകൾ വ്യാജമാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞ പത്ത് വർഷമായി മഹാരാജാസ് കോളേജിൽ ഗസ് ലെക്ചറർ നിയമനം നടത്തിയിട്ടില്ല നേരത്തെ എറണാകുളത്തെ ഒരു കോളേജിൽ ഗസ് ലെക്ചറർ അഭിമുഖത്തിന് ഇവർ വന്നുവെങ്കിലും പാനലിൽ മഹാരാജാസിലെ അധ്യാപിക വ്യാജരേഖ കാണിക്കാതെ മടങ്ങുകയായിരുന്നു